ആൺകുട്ടിയാണ്. ഫാറോന്റെ ആജ്ഞ പ്രകാരം എബ്രാഹിം പറക്കുന്ന എല്ലാ ആൺകുട്ടികളെയും കൊന്നൊടുക്കണം. വേണ്ട, വേണ്ട. ഞാൻ നോക്കിക്കോളാം. നമ്മൾ കത്തി ഉപയോഗിച്ചാലെന്താ? അതൊരു മനുഷ്യ സ്നേഹമായിരിക്കും. അതെനിക്കറിയില്ല. ഇതാണ് ശരിയായ മാർഗം. മോസസ്, ദാ കേൾക്കൂ, നിന്റെ വളർത്തുപുത്രനെ കൊണ്ടുപോകൂ. സ്വയം പ്രാപ്തരാകാൻ അവനെ പഠിപ്പിക്കൂ. വിർണത, എന്റെ മകൻ. നീ മോഷ്ടിച്ചിട്ട് ഓടാമെന്ന് വിചാരിച്ചോ? അല്ല, ഞാൻ ഒരു നേരം പോകരു ചെയ്തതാ. എന്നെ വിഡ്ഢിയാക്കാൻ നോക്കുകയാണ്. ബെദുവൽ, നിന്റെ പേരെന്താ? മോസസ്. രമസീസിന്റെ മകൾ ദേരാവിന്റെ മകനാണ് ഞാൻ. രമസീസ്, എന്റെ വസ്ത്രത്തിന്റെ അപ്പുറത്തേക്ക് നോക്കൂ. ധൈര്യമായി നോക്കിക്കൊള്ളൂ. നീ ഈജിപ്തിനാണോ? ഈജിപ്തിന്റെ ഭടനായി ഞാൻ റമസീസിന് വേണ്ടി ജോലി ചെയ്യുന്നു. ആ മലയുടെ മുകളിൽ നിന്നും ഭടന്മാർ നിങ്ങളെ കണ്ടിരുന്നു. അവർക്ക് ഭക്ഷിക്കാൻ ആട്ടിറച്ചി വേണമെന്ന്. ഈ ആടുകളെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ. ആട്ടുകൂട്ടങ്ങളെ കൊണ്ടുപോകൂ. മോസസ്, എവിടെയാണുള്ളത്? നിന്റെ പാദരക്ഷകൾ അഴിക്കൂ. പുണ്യസ്ഥലത്താണ് നീ നിൽക്കുന്നതെന്ന് ഓർക്കുക. സമാധാനമായിരിക്കൂ. ഞാനാണ് നിന്റെ മുൻഗാമി. എബ്രഹാം, ഇസാക്, യാക്കൂബ് ഇവരുടെ ദൈവം. ദൈവം എന്റെ അടുത്തേക്ക് എന്തിനാണ് വന്നത്? ഇസ്രയേലിൽ ഞാൻ എന്റെ മക്കളുടെ കരച്ചിൽ കേട്ടു. അവരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി ഫറവോന്റെ പക്കലേക്ക് നിന്നെ അയക്കുകയാണ് ഞാൻ. ഞാൻ എന്തിന്? എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഫറവോനോട് ഞാൻ എങ്ങനെ ഇത് പറയും? നിന്റെ കയ്യിലുള്ള കോല് ഭൂമിയിലേക്ക് വലിച്ചെറിയൂ. പാമ്പിന്റെ വാൽഭാഗം പിടിക്കൂ. ഇപ്പോൾ നിന്റെ കരമുയർത്തി വസ്ത്രത്തിനകത്തേക്ക് കൊണ്ടുപോകൂ. ആ
വേണ്ട, നീ എന്റെ വാക്കുകൾ കേൾക്കും, അവൻ നിന്റെ വാക്കുകൾ ജനങ്ങളിലെത്തിക്കും. ഇതാണ് അടയാളം, നീ സംസാരിക്കുന്ന വാക്കുകൾ ദൈവവചനങ്ങളാണ് എന്നുള്ളതിനടയാളം. പിതാവേ.